നിങ്ങൾ ഒരാൾ ഇതാ തിരിയാ പേടിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞിക്കണ ആൾ ഇങ്ങോട്ട് തിരിയില്ല പേടിച്ചിട്ട് തിരിഞ്ഞല്ലേ വല്ലാത്തൊരു എന്താ പറയാ കാഴ്ചയാണിത്. ഹായ്, അപ്പോഴേ ഏകദേശം ഇതാ പാലക്കാട് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ വണ്ടി കയറണമെന്ന് വീഡിയോ പിടിക്കാഞ്ഞത്. നല്ല ഇരുടേനിട്ടോ, ഇപ്പോഴാ ഒന്ന് വെളിച്ചം വന്നേ. ഇതാ പാലക്കാട് എത്തി ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഹോട്ടലിൽ നിർത്തിയാണേ. ഉള്ളില് മക്കളും മജീക്കും താത്തയും നമ്മുടെ വൈഫും എല്ലാം ഇരിക്കുന്നുണ്ട്. കാട്ടിത്തരേ ഇതാണ്ടല്ലേ ഓർഡർ ചെയ്തിട്ട് മസാല ദോശയാണോ? ഇപ്പോഴും ഹോട്ടലിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടുന്ന് യാത്ര ഇരിക്കാട്ടോ. വരുമ്പോൾ വഴിയിലുള്ള കാഴ്ചയ്ക്ക് ഒന്ന് ഇതിൽ കണ്ടു നോക്കാം. ഇപ്പോഴിതാ ഏകദേശം നെന്മാർ എത്തിയിട്ടുണ്ട്. നെന്മാറയിൽ നിന്ന് ഇനി നെല്ലിയാമ്പതി റൂട്ടാണ്. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നു. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെ. നെന്മാറ പോത്തുണ്ടി ഡാമില്ല അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടി മക്കൾക്ക് എല്ലാവരും അങ്ങനെ പോവാണ്. ഫസ്റ്റ് കയറുന്ന എമ്പാട്ടൊന്ന് ആരും എത്തിയില്ല. 10 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആക്കുക. ഫസ്റ്റ് ആരാ നോക്കട്ടോ, വികേരിതാ കണ്ടടേല്ല വേറെ ഏയ് കോട് നോക്കി. മിനു മിനു ഫസ്റ്റ് കയറാണ്ടോ? ഡാം കാണാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ്, കുത്തനുള്ള സ്റ്റെപ്പ്. എത്ര സ്റ്റെപ്പ് ഉണ്ടോ അവിടെ ഏകദേശം? അച്ചെങ്കിലോ കിതപ്പിന്റെ ഒച്ച കൂടിയപ്പോ ചോദിക്കുക. ആ ആരെ ചോദിച്ചേ, ആരെ ചോദിച്ചേ? അല്ലയോ എന്തേരി എവിടെ എന്ത് തരസം? അതന്നെ എന്നിട്ട് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞേക്ക് ഡാം കാണാൻ. മിലോ മിലോ അനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? ആ മലയല്ല പോണ്ടേ. ഏകദേശം 10:45 സമയം. ആ സമയത്തുള്ളൊരു കാഴ്ചയാണ്. നല്ല കോടുണ്ട് എല്ലാ ഭാഗത്തും. എന്നെ കുറെ ആട്ടുംകുട്ടികളൊക്കെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്.
ഇഷ്ടമായ മിലുട്ടതൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുക. മിലു ഇവിടെ നിക്കണോ അല്ലെങ്കിൽ പോരുണ്ടോ? ഇവിടെ നിക്കണോ? ഏ ഇവിടെ നിക്ക, ഞങ്ങൾ പോട്ടെ. ആക്കൂല, അന്നെ വിട്ടേച്ച് ഞങ്ങൾ പോവും. ഇതാ കുറച്ചും കൂടെ വെളിച്ചം വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ കൂടെ ഭംഗി നന്നായിട്ട് കൂടി വരിക. ഒരു അവിടെ എന്തോ ഒരു എന്താ പറയാ, ഒരു തോണി പോലത്തെ എന്തോ സാധനം കാണുന്നുണ്ട് അതിന് നടുക്ക്. നല്ല സമയത്താണ് വന്നു വെട്ടെ. മഴക്കാറുണ്ട്, വെയിലില്ല, രാവിലത്തെ ഈ സമയം ഇല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ട്. ഹലോ, ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു പോവാണ് വെല്ലിയാമ്പതി. ഓക്കെ, ഏകദേശം എത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് അടിച്ചുകൊടുത്ത പോണല്ലേ, ഇങ്ങനെ അലിഞ്ഞങ്ങോട്ട് പോയി. സാനിറ്റൈസർ കൊണ്ട് രണ്ട് കൊള്ളുണ്ട് കേട്ടോ, അട്ടാനും പായിപ്പിക്കാം. അപ്പോ നല്ല കളിയായിടല്ലോ നിങ്ങളൊരു ഒബോമിയ ഇനി മണ്ണിക്ക് ഇറങ്ങി അഞ്ഞി ഉണ്ടാവും. നമ്മുടെ വണ്ടീന്റെ മുന്നിൽ ഒരു കാട്ടുകോഴി, കാട്ടുകോഴി ഇതാ. നമ്മുടെ എൻട്രി ചെയ്യാനുള്ള സ്ഥലമാണ് ഇത്. തുറന്നു നിന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോവാൻ. നമ്മള് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഇത്
ആഹാ, ഉള്ളിലേക്ക് നല്ല കോടുണ്ടല്ലോ. നമ്മുടെ എല്ലാരും വ്യൂ പോയിന്റിൽ എത്തിട്ടോ. വ്യൂ പോയിന്റിൽ ഇതിന്റെ ഭംഗി കാണുന്ന ചെറുതാ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് എന്താ അത് വേറെ ലെവലെന്ന് പറഞ്ഞ പോരാ, ഹൈ ലെവൽ എന്ന് പറഞ്ഞാ അല്ല അല്ലു. നമുക്ക് പേടിയുണ്ടോ അവിടെ ഒക്കെ? കണ്ടില്ലേ എത്രത്തോളം ആഴം അറിയോ? താഴത്തേക്ക് അങ്ങോട്ട് നോക്കിട്ട് എന്തോ ഒരു കയ്യും കാലും കൊയ്യും. അതിപ്പോ കയ്യ് പിടുത്തണ്ടേ. താഴെ കുറെ വീടുകൾ ചെറുതായിട്ട് കാണുന്നു. ശരിക്കും പേടിയാവുണ്ട് കേട്ടോ. കാഴ്ച പേടിണ്ടോ? അടിപൊളി അടിപൊളി ഇല്ലാരില്ല. അങ്ങനണ്ട് ആകാശം നിലത്ത് വീണ് പൊട്ടിച്ചതറിയ പോലല്ലേ. ആ നീ ഒടുക്കത്തെ കാഴ്ച. അയ്യോ, ഇത് നിന്റെ അടുത്തേക്ക് വരും ഒരു പള്ളയാണല്ലോ ചെറിയൊരു കളനി. വാ ബൈ വാ. ഒരാളിതവിടെ പേടിച്ചു പേടിച്ച് വരി താത്ത വരി വരി. ഇന്ന് ഇവിടെ വലിയ പ്രശ്നമില്ല. വാ വാ കൈയൂടി ഓര. ഒരാളിത പേടിച്ച് വരച്ച് നിക്കണ്. മാസ്ക് ഒന്ന് മാറ്റിയ മാറ്റി മാറ്റി. ഇത് കണ്ടില്ല ഇവിടെ നിന്നുള്ള കാഴ്ച, എന്തോ ഒരു കാഴ്ചയാണോ. പേടിയാണ്. ഇത് കണ്ടില്ലേ കുത്തനെ താഴ്ത്തിക്കാണ് നോക്കുമ്പോ എന്തോ പള്ളേന്റെ ഉള്ളൊരു കാളിച്ചങ്ങനെ വരുന്നുണ്ട്. ഏ ആകാശം താഴ്ത്തു വീണെടുക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയ മഴ പൊടിയുണ്ട്. മഴ പൊടിയുന്ന ഈ മരവും ഇതെല്ലാം കൂടെ ഇവിടുത്തെ കാഴ്ചയെല്ലാം കൂടെ ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല കേട്ടോ. മാറി വരുന്ന കണ്ടിട്ട് കാണുന്നത് അല്ലേ. ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. കോടങ്ങനെ പടർന്നിങ്ങനെ വരികയാണ്. എന്താ ഭംഗിയാണോ കാണാൻ. ഇതൊക്കെ ഞങ്ങൾ വ്യൂ പോയിന്റ് കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോരാണ്. അപ്പൊ ഒരു ജെ സി ബി ഇവിടെ വഴി കിടന്നു. എന്നൊക്കെ കൂടെ കാറ്റിന് പറന്നു വരുന്നു. അജിക്കും കാത്തിയാക്കണം. നിലുവിന്റെ കൈ ഒടിച്ചുകൊണ്ട് ഒന്നിലും അങ്ങനെ പോകുന്നുണ്ട്.